ഹായ് ഉന്നയിസാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? ഞാനിന്നേ ചെറിയൊരു ടിപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷർമെൻ്റൊക്കെ എടുക്കുമ്പോൾ, നമുക്ക് സ്ക്വയർ ഫീറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ടോട്ടൽ വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നൊക്കെ പറയാറ്. പല ആളുകൾക്കും സംശയമുണ്ട്, പലർക്കും അറിയാം, കുറച്ച് ആളുകൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് കണക്കാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീട് പണി വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ടായിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോ കേട്ടോ. ഒരു സ്ക്വയർ ഫീറ്റ് എത്രയെന്നുള്ള ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ അതിന് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ഒരു പീസ് കൊണ്ടുവന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് കൊണ്ടുവന്നുണ്ട് കണ്ടോ. നിങ്ങൾ ഈ ഒരു കാണുന്ന വലുപ്പമാണ് ഒരു സ്ക്വയർ ഫീറ്റ് കേട്ടോ. ഒരു സ്ക്വയർ ഫീറ്റാണ് ഈ ടോട്ടൽ ഈ സ്ലാബിൻ്റെ വലുപ്പം വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് ഈ സ്ക്വയർ ഫീറ്റ് ആയെന്നുള്ളത് നമുക്ക് കാണണ്ടേ. ഒന്ന് കുറച്ച് എടുത്ത് കൂടുന്നേ, ഇത് കാണില്ലേ. ഈ ഒരു സ്ലാബേ നമ്മളെങ്ങനെ അളക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കേ നമ്മുടെ കയ്യിൽ ടാപ്പ് ഉണ്ടാവുമല്ലോ, മെഷർമെൻറ്റ് ടാപ്പ് ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ മെഷർമെൻറ്റ് ടാപ്പ്. ഈ ഒരു മെഷർമെൻറ്റ് ടാപ്പിൽ ഇത് 5 മീറ്ററിൻ്റെ ടാപ്പാണ്, ഇതൊരു 3 മീറ്ററിൻ്റെ ടാപ്പാണ്. ഞാനിപ്പോൾ ഈ 3 മീറ്ററിൻ്റെ ടാപ്പിലാണ് എനിക്ക് പെട്ടെന്ന് കാണിച്ചു തരുന്നത്. ഇതാ കണ്ട ഈ ഒരു കാണുന്ന ഇത്, ഇതിനകത്ത് നമുക്ക് മുകളിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു ലൈന്. ഈ ഒരു മുകളിൽ കാണുന്ന ലൈനാണ് ഇഞ്ചിലുള്ള അളവ് കേട്ടോ, ഇഞ്ചിലുള്ള അളവ്. താഴെ കാണുന്ന അളവാണ് സെൻറ്റിമീറ്ററിലുള്ള അളവ്. അപ്പോൾ ഇഞ്ചിൽ നമ്മൾ ഒരടി കണക്കാക്കുക എങ്ങനെയാ വെച്ചാൽ, ഇതാ ഇവിടെ ഒരു 1 എഴുതി കണ്ടോ. ഈ ഒരു 1 എഴുതിയത് ഇതാണ് ഒരു അടി, ഇത്രയും നീളമാണ് ഒരടി വരിക കേട്ടോ. അതിൻ്റെ താഴെയുള്ള സെൻറ്റിമീറ്ററിൽ അതിന് നേരെ താഴെ കറക്റ്റ് 1 ഇഞ്ചിന് നേരെ താഴെയായിട്ട് വരുന്നത് 30.48 ടോട്ടലായിട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ 30.48 സെൻറ്റിമീറ്ററാണ് ഒരടി എന്ന് പറയുക കേട്ടോ. അപ്പോൾ സെൻറ്റിമീറ്ററിൽ കണക്കാക്കുമ്പോൾ നമ്മൾ 30.48 സെൻറ്റിമീറ്ററും ഇഞ്ചിലാണ് കണക്കാക്കുന്നതെങ്കിൽ 12 ഇഞ്ചുമാണ് ഒരടി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോലെ തന്നെ ഇതാ ഒരു 12 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 12 ഇഞ്ച് വീതിയും. ഇങ്ങനെയുള്ള ഒരു സ്ലാബിനെയാണ് നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയാം. അപ്പോൾ 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുള്ള സ്ലാബാണ് ഇതിൻ്റെ നീളത്തിൽ. അടുത്ത് കൂടുന്നേ 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക എങ്ങനെയാണ്, 12 ഇഞ്ച്. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നീളം വരുന്നത് 12 ഇഞ്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ വീതിയും വരുന്നത് 12 ഇഞ്ച് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയാം. ഇത് തന്നെയായിരിക്കും 30.48 സെൻറ്റിമീറ്റർ. ഇവിടെയും അതുപോലെ തന്നെ 30.48 സെൻറ്റിമീറ്റർ. ഇതൊരു സ്ക്വയർ ഫീറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു കറക്റ്റ് 12 ഇഞ്ച് നീളത്തിലാണ്. നമുക്ക് കുറച്ച് കൂടി കൂടുതലുള്ള നീളത്തിലുള്ള സ്ലാബൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നു നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിലാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 12 എത്രയാണ് നമുക്ക് കിട്ടിയ ഇഞ്ച്, നീളം ഇൻറ്റു വീതി, നീളം ലെങ്ത്ത് ബ്രെഡ്ത്ത്. ഇങ്ങനെ ചെയ്യുക, ഇത് എത്ര വരുന്നറിയോ, 144. ഇനി ഈ നീളം വീതി അരിക്കുമ്പോൾ നമുക്ക് ഇതൊരു സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. സ്ക്വയർ ഫീറ്റ് ആകണമെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ ഫീറ്റ് ആകണം. അതിനുവേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ഡിവൈഡ് ബൈ 144. ഇപ്പോൾ എത്രയായി, ഒരു സ്ക്വയർ ഫീറ്റ്. ഇനി ഇത് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ 30.48 സെൻറ്റിമീറ്റർ മീറ്ററിൽ ആക്കണം കേട്ടോ. മീറ്ററിൽ ആക്കുന്ന സമയത്ത് നമ്മൾ 0.3048 × 0.3048 × ഈ ഒരു ഇത് കൂടി ശ്രദ്ധിക്കണം കേട്ടോ, 10.764 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ കണക്കാക്കാനുള്ള മെത്തേഡ്. ഇഞ്ചിലാകുമ്പോൾ നമ്മൾ നീളം ഇൻറ്റു വീതി ഹരിക്കണം 144. സെൻറ്റിമീറ്റർ മീറ്ററിലാണെങ്കിൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു 10.764. ഈ 144ഉം 10.764ഉം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ മതി. അതിന് തെളിയിക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്, സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. പക്ഷേ നമ്മളൊന്നും നമുക്കാവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അടിക്കണക്കിലാണെങ്കിൽ ഇപ്പോൾ ഒരു 5 അടി നീളമുള്ള സ്ലാബും വീതി 2 അടിയാണെങ്കിൽ നേരിട്ട് ഗുണിച്ചാൽ മാത്രം മതി. ഇപ്പം 5 × 2 ആണെങ്കിൽ 10 സ്ക്വയർ ഫീറ്റ്. അടിക്കണക്കിലാണെങ്കിൽ നേരെ ഗുണിച്ചാൽ മാത്രം മതി. ഇഞ്ചിലാവുമ്പോൾ നീളം ഇൻറ്റു വീതി ഗുണിക്കണം, അതിന് കൂടുതൽ അരിക്കണം 144 കൂടെ ചെയ്യണം. മീറ്ററിലാവുമ്പോൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു 10.74 ഗുണിക്കുക വേണ്ടി കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിനെ കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു സ്ലാബൊക്കെ എങ്ങനെ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കിച്ചൺ റാക്കിന് വേണ്ടി നമ്മൾ ഗ്രാനൈറ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കുന്നുള്ളതാണ്. കാഞ്ഞിങ്ങോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ലാബ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു സ്ലാബ് എടുക്കാം നമുക്ക്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണ് ഈ ഒരു സ്ലാബ്. ഈ ഒരു സ്ലാബിൻ്റെ നീളം നമുക്ക് നോക്കാം. എന്താ നമ്മൾ സാധാരണ മെഷർമെൻറ്റ് എടുക്കും 37 ഇഞ്ച്, 37 ഇഞ്ച് ഇവിടെ ഉണ്ട്. നമ്മൾ 35 എടുത്തു ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. 37 ഇഞ്ച് കാണുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ആ 37 ഇഞ്ച് കണ്ട ഇവിടെ കാണുന്ന ഈ അളവ്. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിലെടുത്ത് കേട്ടോ, 37 ഇൻറ്റു. ഇനി ഇതിൻ്റെ നീളം നോക്കണം, ടോട്ടൽ നീളം. വാ അങ്ങോട്ട് വാ. ടോട്ടൽ നീളം എടുക്കുമ്പോൾ കണ്ടോ 103 ഇഞ്ച് കണ്ടോ. നമ്മൾ എത്ര മെഷർമെൻറ്റ് എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും 103, 102 ഏത് എടുക്കുക കേട്ടോ. ഞാനപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് 103 കാണിച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഇവിടെ എഴുതാം. അപ്പോൾ ഇത് നീളം, ഇത് വീതി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, അരിക്കണം 144. ഇത് ഇഞ്ചിലാണ് കേട്ടോ, ഇഞ്ചിലെടുക്കുന്ന. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് തരാം. ഇതാ ഞാൻ ഇനി കാൽക്കുലേറ്ററിൽ അടിക്കാൻ പോവാം കേട്ടോ, കാണിച്ചു തരാം. 37 ഇൻറ്റു ഗുണിക്കണം 103 ഇതിൽ 3811. ഇതെന്ന് പറഞ്ഞാൽ 3811 അരിക്കണം 144 അരിക്കണം 144 26.4652. ഇതായിരിക്കും നമ്മൾ ഒരു സ്ലാബിൻ്റെ ടോട്ടൽ സ്ലാബിൻ്റെ സ്ക്വയർ ഫീറ്റ് കേട്ടോ. ഇനി ഇത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെൻറ്റിമീറ്ററിൽ അളക്കാം. ഇതാ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, ഇതാ 95 സെൻറ്റിമീറ്റർ. 95 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.95 മീറ്റർ. നീളം നോക്കാം, നീളം വരുമ്പോൾ ഇവിടെ കൊടുന്നേ 262 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് കൊടുക്കാം 262 മീറ്റർ ആകുമ്പോൾ 2.62 × 10.64. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കാം. ഇതിൽ നോക്കി 0.95 × 2.62 × 10.64. എന്താ 26.79. ഇത് സെൻറ്റിമീറ്ററിലായത് കൊണ്ട് നമ്മൾ നേരത്തെ ഇത്ര എടുത്തിട്ടുള്ളായിരുന്നു. ഈ ഒരു അളവിൻ്റെ അളവ് കൂടെ കൂടിയല്ലോ. ഈ ഒരു വേരിയേഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഏകദേശം പോയിൻറ്റിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സെൻറ്റിമീറ്ററിലാകുമ്പോൾ കുറച്ചുകൂടി സ്ക്വയർ ഫീറ്റ് കൂടും. നമ്മൾ സാധാരണ വീടിനൊക്കെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് സെൻറ്റിമീറ്ററിലാണ് അളക്കാറുള്ളത്. ഇവിടെ നിന്ന് സ്ലാബൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അളക്കാറുള്ളത് ഇഞ്ചിലാണ്. അപ്പോൾ ഇഞ്ചിലാകുമ്പോൾ എനിക്ക് കുറച്ച് സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ് കിട്ടും. വീട് അളക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും അക്യുറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടോ. അക്യുറേഷൻ വരിക സെൻറ്റിമീറ്ററിലാണ്. പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ അളക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ചിൻ്റെ അളവിൽ മുകളിലൊക്കെ വിട്ടു കൊടുക്കും. കാരണം ആളുകൾക്ക് അത് വേസ്റ്റേജ് ആയി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ചോദിച്ചോളൂ. ഇനി ടൈൽസൊക്കെ മെഷർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എടുക്കാറുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ശരി എന്നാൽ സംശയങ്ങളിൽ ചോദിച്ചോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.